ഹലോ, ഞാൻ മോഹൻലാൽ ആണ്. ആ ഇട്ടുണ്ട്. ആ പറയൂ സാറ്, നമസ്കാരം. ആ അല്ല, ഞാൻ ഇതിൽ കൂടെ ഇങ്ങനെ ചെയ്തിരിക്കുന്ന കണ്ടു. കുമിഴിലാണോ അത്? ആ കുമിഴ് മരത്തിലാണ്. അപ്പൊ അത് കണ്ടപ്പോ ഒരു സന്തോഷത്തിൽ വിളിച്ചതാണ്. ലാലേട്ടാ, ചോദിക്കുന്നതിനു മുന്നേ അങ്ങോട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. തീർച്ചയായും ആള് വന്ന് മേടിക്കുന്ന തന്നെയാണ് എന്റെ വിശ്വാസം. കൃഷ്ണനാണ് ആദ്യം ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് തുടക്കം. പിന്നെ ആനകള് മോലാല് വിളിച്ചിരുന്നു. എന്താ പറഞ്ഞത്? ഇതിന്റെ കണ്ട് അതിന്റെ സന്തോഷം അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്. എന്റെ ഇഷ്ടങ്ങളൊന്നാണ് നമുക്ക്. നമുക്ക് തന്നെ അപ്പച്ചന്മാര് മരിച്ചു പോയിട്ട് അത് മരിച്ച് ചെയ്യാൻ പറ്റുമോന്ന് ചോദിച്ചിട്ട് എത്ര കാശായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ ഉള്ളത് തൃശ്ശൂര് പുതുക്കാട് കണ്ണമ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ സജീവൻ ചേട്ടന്റെ വീട്ടിലാണ്. ഇത് കണ്ടില്ലേ, ഞാനിപ്പോ സ്റ്റീഫൻ നെടുമ്പള്ളി എന്റെ തൊട്ട് അപ്പുറത്ത് നിൽപ്പുണ്ട്. നമുക്ക് ഇതിന് പിന്നിലെ കഥ സജീവൻ ചേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, മോഹൻലാൽ ഒക്കെ വിളിച്ചെന്ന് ഞാൻ അറിഞ്ഞല്ലോ, ശരിയാണോ? ശരിയാണ്, മോഹൻലാൽ വിളിച്ചിരുന്നു. എന്താ പറഞ്ഞത്? ആള് ഇതിന്റെ കണ്ട് അതിന്റെ സന്തോഷം അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റിയില്ല. ആള് വിളിച്ചതിന്റെ ഒരു സന്തോഷത്തില് എല്ലാം മറന്നുപോയി. പറയണതൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട്. ആള് നിങ്ങളെ ഇത് കണ്ടിരുന്നു, അയ്യോ അതിന്റെ സന്തോഷം അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണോ എന്നൊക്കെ പറഞ്ഞു. ഈ ഒരു സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ശില്പത്തിലേക്ക് എത്തിയത് എങ്ങനെയാ? ഇപ്പോ മോഹൻലാലിന്റെ പുതിയ പടം ലൂസിഫർ ആണ്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് കാണുമ്പോ ഒരു ഇതുണ്ടാവല്ലോ, ഇഷ്ടാണല്ലോ. അതിന്റെ പുറത്ത് അതന്നെ ചെയ്ത് മോഹൻലാലിന്റെ വേറെ ക്യാരക്ടറൊന്നും എടുക്കാതെ സ്റ്റീഫൻ അത് എടുത്തത്. ചേട്ടൻ വേറെ ഇങ്ങനെ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഞാൻ കൃഷ്ണനെയാണ് ആദ്യം ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് തുടക്കം. പിന്നെ ആനകള്, പിന്നെ ഡിസൈൻ, ഡോർമലത്തെ ഡിസൈനുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സിനിമാ മേഖലയിലേക്ക് ഇത് അല്ലേ? അപ്പം എങ്ങനെയാ വീട്ടുകാരൊക്കെ സപ്പോർട്ട്? ബാക്കി അല്ല, ബാക്കി കണ്ടവരൊക്കെ എന്താ പറഞ്ഞത്? അവരൊക്കെ ഇതിൽ കാണുന്നേക്കാളും നേരിട്ട് കാണുമ്പോ നല്ല നന്നായിട്ട് പറഞ്ഞത്. അത് നമുക്കൊരു സന്തോഷം. എത്ര ദിവസം എടുത്തു ഇതുണ്ടാക്കാൻ വേണ്ടി? ഒരു 6 മാസമായി ഞാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇത് തുടർച്ചയായിട്ട് ഇരുന്നിട്ടില്ലേ, പുറത്ത് പണി കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് ഒരു 10 മണി വരെയൊക്കെ ഇരുന്നിട്ട് തീർക്കണം. എനിക്ക് മരപ്പണി ഇനി. അപ്പൊ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള സമയങ്ങളിലിരിക്കും. പിന്നെ അതിന്റെ അവസാനത്തിൽ 2-3 ആഴ്ച ഞാൻ അടുപ്പിച്ചിരുന്നുണ്ട് ഇതിന്ന് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. മരത്തിലാണ് ഇതിന് നമ്മൾ പെയിന്റ് അടിച്ചിട്ടുള്ളതാ. ലാലേട്ടൻ വിളിച്ച് അഭിനന്ദിച്ചു, അതിൽ ഭയങ്കര സന്തോഷമുണ്ട് അല്ലേ? ഇനിയിപ്പോ ലാലേട്ടൻ ചോദിക്കുകയാണ്, ഈ ശില്പം എനിക്ക് തരുമോന്ന് ചോദിക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും? ലാലേട്ടൻ ചോദിക്കുന്നതിനു മുന്നേ അങ്ങോട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. തീർച്ചയായും ആള് വന്ന് മേടിക്കുന്ന തന്നെയാണ് എന്റെ വിശ്വാസം. കുറെ ഒരുപാട് ആൾക്കാരെ വിളിച്ചു, സന്തോഷം അറിയിച്ചു. പിന്നെ നമ്മുടെ പുൽക്കാട് MLA വന്നു, പഞ്ചായത്ത് മെമ്പർ വന്നു, അങ്ങനെ ഒരുപാട് ആൾക്കാര്. ഇത് ഇത്രയും വൈറലാവുന്ന ചേട്ടൻ പ്രതീക്ഷിച്ചായിരുന്നു? ഇത് വൈറലായപ്പോ എന്ത് തോന്നി? ഇത്രയൊന്നും അങ്ങനെ വിചാരിച്ചിട്ടല്ല, നമ്മള് ഫേസ്ബുക്കിലിടാൻ ആൾക്കാർക്ക് നമ്മുടെ ഫ്രണ്ട്സുകളെ ഒന്ന് കാണിക്കുക, അത്രേ ഉദ്ദേശിച്ചിട്ടുണ്ടായാലും.